بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഇത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങൾ, ജഗനിയന്താവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുക. സർവശക്തൻ അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും അള്ളാഹുവിൻ്റെ കലാമുകൾ കേൾക്കാനും പഠിക്കാനും അറിയാനും ജീവിതത്തിൽ പകർത്താനുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളിലും അള്ളാഹുവിന് ശുക്ര കാണിച്ചുകൊണ്ട് ജീവിക്കണമേ എന്നും കൂടെ ഇക്കരണത്തിൽ ഓർമ്മപ്പെടുത്തുക. സൂറ യൂസഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറ യൂസഫിൻ്റെ 53 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 54-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാല്ലാഹ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇതിനെ നിങ്ങൾ പാരായണം ചെയ്യുന്ന സമയത്ത് തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടത് ഖിറാഅത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഒന്ന് പറഞ്ഞു പോകുന്നില്ല. വഖാലൽ മലിക്കുനി ബിഹി, അവിടെ ആ കാഫിന് ശേഷം ഹംസ സുക്കൂനിലേക്ക് ചേർക്കുന്നത് നമ്മൾ കേട്ടല്ലോ. മലിക്കു കുത്തൂനി ബിഹി എന്നാണ്. അപ്പം വഖാലൽ മലിക്കു എന്ന് പറഞ്ഞിട്ട് വഖ്ത് ചെയ്തുകൊണ്ടാണെങ്കിൽ നമ്മൾ പറയാം ഇത്തൂനി എന്നാണ് അവിടെ ഉച്ചരിക്കുക. അങ്ങനെ വഖാലൽ മലിക്കു ഇത്തൂനി ബിഹി അസ്തഖ്ലിസ്തു ലിനഫ്സി എന്നാണ്. അവിടെ അക്ഷരങ്ങൾ, രണ്ടക്ഷരങ്ങളാണ് മെയിനായിട്ട് പ്രതികളും, ഖാഉം പിന്നെ വരുന്ന സ്വാദും. ആദ്യത്തെ സീന് സ്വാഭാവികമായിട്ടും നമ്മൾ ഹംസയ്ക്ക് ശേഷം വരുമ്പോൾ അസ് അസ് എന്ന് തന്നെ ഉച്ചരിക്കുള്ളൂ. ബാക്കിയുള്ളത് വരുമ്പോൾ അത്തു, ആ സ്വാദിന് കുറച്ച് ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം പറയാനും. എന്ന് പറഞ്ഞിട്ട് വഖ്ഫാണ്, സ്വാഭാവികമായിട്ടും ലിനഫ്സി എന്ന് തന്നെ വഖ്ഫ് ചെയ്യും. ഞാൻ ഉച്ചരിച്ചുകൊണ്ട് തന്നെ വഖ്ഫ് ചെയ്യും. ഫലമ്മ കല്ലമഹു, മീമിന്റെ ശബ്ദ് അലിഫ്, പാല ഇന്നക, നൂനിന് ശബ്ദ് ഇന്നക്കൽ യോമ ലദൈന മക്കീനും അമീൻ. മക്കീൻ എന്നാണ് സ്ഥാനം എന്ന അർത്ഥമാണ്. മക്കാന് മക്കീനാണ് പറയുന്നത്. അപ്പം മക്കീനും അമീൻ. അപ്പൊ ഇത്രയാണ് അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതില് എഴുത്തില് ഇതില് വഖ്ഫും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങൾ ഒന്നുകിൽ എന്ത് ചെയ്യാൻ വെച്ചാൽ ഈ ഫോണ്ട് മാറ്റിയിട്ട് വേറെ എടുക്കേണ്ടി വരും. അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഖുർആനെ കയ്യിൽ പിടിക്കുകയും വേണം, ഇതിലേക്ക് നോക്കുകയും വേണം, എങ്കിലേ നമുക്കത് പൂർണ്ണമാവും. ചില ഖുർആൻ നമ്മൾ അതുപോലെ തന്നെ ഈ ബാഗിന്റെ ശബ്ദത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടല്ലോ മുമ്പ്, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഏ ഖുർആൻ വിശുദ്ധ ഖുർആൻ 114 ബിസ്മില്ലാഹല്ലേ? ആ 114 ബിസ്മില്ലാഹിൽ ബാഇന് ശബ്ദുള്ള ബിസ്മില്ല, അത് ചില ഖുർആൻ ഉസ്മാനിയ ഖുർആൻ നിങ്ങൾക്ക് കാണാം, ചില പ്രിന്റിൽ ആ ബാഇന്റെ ശബ്ദ് കാണാൻ കഴിയില്ല. അപ്പം അത് ഉച്ചരിക്കുക, എന്തുകൊണ്ട് അത് വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ശബ്ദ് കണ്ടാലും ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മളത് കൊടുത്തിട്ടാണ് പറയാൻ. അപ്പം ഇതിലും ബിഹി ബിഹി എന്നതിന് മദ്ദുണ്ട്, അവിടെയും രണ്ട് ഹർഫിന്റെ ദൈർഘ്യം കൊടുക്കും. ഇനി നമ്മൾ ഇതിന്റെ അർത്ഥത്തിലേക്ക് പോവാം. നമ്മൾ ഇതിന്റെ തൊട്ട മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ
യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ദൂതനെ അയക്കുകയും ആ ദൂതൻ അദ്ദേഹത്തോട് രാജാവ് വിളിക്കുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സമയത്ത് ഉടനെ പുറപ്പെട്ടു വരാതെ തന്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുള്ള കുറ്റത്തിൽ നിന്ന് വിമുക്തനാക്കണം എന്നും താൻ നിരപരാധിയാണ് എന്ന കാര്യം സ്ഥാപിക്കണം, മൊത്തത്തിൽ എല്ലാ ആളുകളും അത് അറിയുന്ന അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് വരണം എന്ന ഒരു നിർദ്ദേശമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദൂതനോട് അറിയിച്ചത്. അതിന്റെ ഫലമായി കൊണ്ട് ദൂതൻ രാജാവിന്റെ അടുക്കലേക്ക് വന്ന് കാര്യങ്ങൾ വിശദീകരിച്ച ഉടനെ അദ്ദേഹം ആ സ്ത്രീകളെ ഒന്നടങ്കം വിളിച്ചു കൂട്ടുകയും അവരോട് എന്താണ് അവസ്ഥ എന്ന് അന്വേഷിക്കുകയും അവരൊന്നടങ്കം ഈ സുലൈഖ അടക്കം ബാക്കിയുള്ള സ്ത്രീജനങ്ങൾ ഒന്നടങ്കം തങ്ങളോട് അപമര്യാദയായിട്ട് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും യൂസുഫ് അർത്ഥത്തിൽ സത്യത്തിൽ തന്നെ നിരപരാധിയാണ് എന്ന സത്യം ബോധ്യപ്പെടുത്തുക. എന്നിട്ട് സുലൈഖയുടെ ഒരു സംസാരം അവസാനം നമ്മൾ പറഞ്ഞത് ഉമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു, തീർച്ചയായിട്ടും നഫ്സ് തെറ്റിനോട് അങ്ങേയറ്റം ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒന്നാണ്, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ ഈ ഒരു സത്യം പ്രഖ്യാപിക്കുന്നത് എന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ യജമാനന്റെ അഭാവത്തിൽ ഞാൻ അയാളെ വഞ്ചിച്ചിട്ടില്ല എന്നത് ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയും യൂസുഫ് ഇത്തരത്തിൽ നിരപരാധിയാണ് എന്നും സത്യസന്ധനാണ് എന്നും നിഷ്കളങ്കനാണ് എന്നും അറിഞ്ഞതോടുകൂടി രാജാവിന് അങ്ങേയറ്റം അദ്ദേഹത്തോടൊരു മതിപ്പുണ്ടാവുകയും ഉടനെ തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ആവശ്യം ഉന്നയിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ ആയത്തിലൂടെ നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്, ഈ സംഭവം നടന്ന ഉടനെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ഉടനെ യൂസുഫ് നിഷ്കളങ്കനാണ് എന്ന് രാജാവിന് ബോധ്യപ്പെട്ട ഉടനെ അദ്ദേഹം പറയുന്നു വഖാലൽ മലിക്, ആ രാജാവ് പറഞ്ഞു എന്നാണ്. ആ നമ്മൾ ആത്തി കൊണ്ടുവരിക എന്നൊക്കെ പറയില്ല, അപ്പൊ ഇതൂനി കൽപ്പനയാണ്, ഇതൂനി എന്നിലേക്ക് കൊണ്ടുവരണം, എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം, ബിഹി അവനെ കൊണ്ടു അതുകൊണ്ട് എന്നൊക്കെ പറയാം. അപ്പം ഇതൂനി ബിഹി ആ യൂസഫിനെ എന്റെ അടുത്തേക്ക് എന്നിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് പറയുന്നു അസ്തഖ്ലിസ്ഹു അസ്തഖ്ലിസ്ഹു എന്നാണ്. ഖാലിസ് എന്ന പദത്തിന് അർത്ഥം നമുക്കറിയാലോ, ഖാലിസ് ഇഖ്ലാസ് ആ ഒരു പദമാണ്, ഇഖ്ലാസ് നിഷ്കളങ്കൻ എന്ന പദത്തിന് അപ്പുറത്തേക്ക് ഖാലിസാക്കുക എന്ന് പറയുന്നതാ മാത്രമാക്കുക എന്നാണ് അല്ലേ. ഖാലിസാക്കുക എന്ന് പറഞ്ഞ മാത്രമാക്കുക, ആ സ്വന്തമാക്കുക, എന്റേത് മാത്രമാക്കുക, എന്റേത് സ്വന്തമാക്കുക, അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് ഖാലിസാക്കുക. അപ്പൊ അസ്തഖ്ലിസ്ഹു എന്നാണ്, അസ്തഖ്ലിസ്ഹു എന്ന് പറഞ്ഞ എന്റെ സ്വന്തമാക്കുക, എന്റേത് മാത്രമാക്കുക, ഹു അവനെ. അപ്പം യൂസുഫിനെ എന്റേത് മാത്രമാക്കണം അല്ലെങ്കിൽ എന്റെ സ്വന്തമാക്കണം എന്നാണ്, ലിനഫ്സി സ്വന്തത്തിന് വേണ്ടി. അപ്പം സ്വന്തം എനിക്ക് എന്റെ സ്വന്തത്തിന് വേണ്ടി എന്റേത് മാത്രമാക്കി അവനെ കിട്ടണം, അതുകൊണ്ട് എന്ത് വേണം എത്രയും പെട്ടെന്ന് അവനെ എന്നിലേക്ക് കൊണ്ടുവരണം എന്നതാണ് ആ രാജാവിന്റെ കൽപ്പന. അപ്പം സ്വന്തത്തിന് മാത്രമാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയാ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം നിൽക്കാൻ എന്റെ കാര്യങ്ങൾക്ക് എനിക്കൊന്ന് കൂടിയാലോചന നടത്താൻ എന്റെ കാര്യങ്ങൾക്ക് എന്നെ സഹായിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എന്നെ വേണം അവനെ വേണം എന്ന് പറയുന്ന അർത്ഥം. സ്വാഭാവികമായിട്ടും രാജാവാണ് ഇദ്ദേഹം, ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, നിഷ്കളങ്കനാണ്, ഇതൊക്കെയുള്ള ഗുണഫലങ്ങൾ കൊണ്ട് എനിക്ക് എന്റെ ഭരണ പ്രക്രിയക്കും എന്റെ സ്വന്തമുള്ള കാര്യങ്ങൾക്കും വേണ്ടി അവനെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്റേത് മാത്രമാക്കിയിട്ട് എനിക്ക് അവനെ കിട്ടണം, അതുകൊണ്ട് എന്നെ കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ കല്ലമഹു കൊണ്ടുവന്ന സമയത്ത് കല്ലമഹു അവനോട് സംസാരിക്കുകയാണ്. ആരോടാ സംസാരിക്കുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. അപ്പോ എന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ശേഷം സംഭവിക്കുന്നത് എന്താണ്? ഈ ദൂതൻ പോകുന്നു, യൂസുഫിനോട് കാര്യങ്ങൾ പറയുന്നു, താങ്കൾ നിഷ്കളങ്കനാണ് എന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അറിഞ്ഞിട്ടുണ്ട്,
എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിരപരാധിയായി കൊണ്ട് തന്നെയാണ് താങ്കളെ പുറത്തു കൊണ്ടുവരുന്നത്. ഇത്രയും കാലം താങ്കൾ അപരാധം ചെയ്തിട്ടല്ല ശിക്ഷ അനുഭവിച്ചത്, താങ്കൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ബോധിപ്പിച്ച ശേഷം അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. എന്നിട്ട് കല്ലമഹു, അവനോട് അദ്ദേഹത്തോട് സംസാരിക്കുന്നു, കലാമ് നടത്തുന്നു. കല്ലമഹു, ആരാ സംസാരിക്കുന്നത്? രാജാവാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നു കാല, രാജാവ് പറയാണ് ഇന്നക്കല്യോ, ഇന്നക്ക തീർച്ചയായിട്ടും നീ, അല്യോ ഇന്ന് അല്ലെ, അപ്പം ഇന്നേ ദിവസം തീർച്ചയായിട്ടും നീ എന്താണ് ലദൈന, ലദൈന ലദൈഹി എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കൽ എന്ന് പറയും, ലദൈന നമ്മുടെ അടുക്കൽ അല്ലേ, നഹ്നു എന്ന പ്രയോഗത്തിലേക്ക് വരികയാണ്, ലദൈന നമ്മുടെ അടുക്കൽ, ഞങ്ങളുടെ അടുക്കൽ, മക്കീനുൻ അമീൻ, മക്കീനുൻ അമീനുൻ അങ്ങനെ പറഞ്ഞാലോ, ആ സ്ഥാനമുണ്ട്, ആ വിശ്വസ്തമായ അല്ലെ സുരക്ഷിതത്വമുള്ള സ്ഥാനമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വാക്കും കൂടെ പറയാം, മക്കീനുൻ അമീനുൻ, ഞങ്ങളുടെ അടുക്കൽ താങ്കൾ ഉയർന്ന സ്ഥാനമുള്ള ആളാണ്, അതോടൊപ്പം തന്നെ എന്താ പറയുക, അതിശക്തമായ രൂപത്തിൽ വിശ്വാസമുള്ള ആളുമാണ് എന്ന് പറയാം. താങ്കൾ ഞങ്ങളുടെ അടുക്കൽ വിശ്വസ്തനാണ്, ഉന്നത സ്ഥാനമുള്ളവനാണ് എന്നും പറയാം. അതോടൊപ്പം തന്നെ ഈ ഒരു അർത്ഥവും പറയാം, എന്ത്, താങ്കൾ ഞങ്ങളിലേക്ക് വന്നു, താങ്കളുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുക്കൽ സുരക്ഷിതത്വമുള്ള സ്ഥാനം താങ്കൾക്കുണ്ട്, വിശ്വസ്തമുള്ള സ്ഥാനമുണ്ട് എന്ന ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാര്യങ്ങൾ ഈ സംസാരത്തിലൂടെ ബോധ്യപ്പെടുകയാണ്. എല്ലാ അർത്ഥത്തിലും ആ രാജാവിന് തന്നെ ആവശ്യമുണ്ട് എന്നും, എല്ലാ അർത്ഥത്തിലും ആ നാടിനും ആ നാട്ടുകാർക്കും വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നത് മുഴുവനും ഞാൻ ചെയ്യുന്നതാണ് എന്ന ഒരു പ്രഖ്യാപനത്തിലൂടെയാണ് അടുത്ത ആയത്ത് നമ്മളെ സംസാരിക്കുന്നത്. കാല ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം. ഇവിടെ തജ്വീദ് നിയമങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മദ്ദിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരായത്താണ് എന്ന് പറഞ്ഞാൽ, കാല ഇജ്അൽനി ആ നൂന് കഴിഞ്ഞിട്ടുള്ള യാഇന് രണ്ട് ഹർഫാണ് സാധാരണ ഖിറാഅത്തിന് കൊടുക്കുക. പിന്നെ വരുന്നു അലാ ഖസാഇൻ, സാഇന് അലിഫും മദ്ദും നാല് മുതൽ ആറ് വരെയുള്ള ദൈർഘ്യം അവിടെ കൊടുക്കണം, എങ്കിലേ ഖിറാഅത്ത് തജ്വീദ് നിയമങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. നമ്മൾ സാധാരണ ഓതി പോകും പോലെ ഖാലിജാലിനി ഖസാഇന എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല, മറിച്ച് ഖസാ ആ അവിടെ ആറ് ഹർഫിന്റെ ദൈർഘ്യം കൊടുത്തിട്ട് തന്നെ പോകണം. ഖസാഇനിൽ അർബ് വാദില് സുക്കൂൻ ചെയ്താണ് വഖഫ് ചെയ്യുക, ഖസാഇനിൽ അർബ്. പിന്നെ പറയുന്നു ഇന്നി ഹഫീലുൻ, ഹാ ശ്രദ്ധിക്കണം, ലാഇന് ലമ്മ് അല്ല തൻവീൻ, അതും ശ്രദ്ധിക്കണം. ഹഫീലുൻ അലീം, ക്ലിയർ ആയല്ലോ, ഒന്ന് ഓതി നോക്കിയ എല്ലാരും. ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം. ഓക്കെ, അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് ഞങ്ങളുടെ അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനമുണ്ട്, താങ്കൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസ്തനാണ് എന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിനോടുള്ള സംസാരം എന്താണ്, ഖാല ഇജ്അൽനി, എന്നെ ആക്കണം അല്ലേ, ഖാല അദ്ദേഹം പറഞ്ഞു ഇജ്അൽനി, എന്നെ ആക്കണം, ആക്കിത്തരണം. ഈ ഇജ്അൽനി എന്ന പ്രയോഗങ്ങൾ നമ്മൾ എപ്പോഴൊക്കെ പ്രയോഗിക്കാറുള്ളത്? ആ ഒരുപാട് പ്രാർത്ഥനയിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, ഒരുപാട് പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കാല ഇജ്അൽനി. ഒരു പ്രാർത്ഥന പറഞ്ഞേ ഇജ്അൽനി എന്ന് പറഞ്ഞിട്ടുള്ള, ഏ റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ. ഈ പ്രാർത്ഥനകൾ അവസാനമായിട്ട് പ്രാർത്ഥിച്ചെന്നാ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്? അൽഹംദുലില്ലാ അല്ലേ. സാധാരണ നമ്മള് കുടുംബസമേതം ജീവിക്കുമ്പോ ഇടമുറിയാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിൽ ഒന്നാണത്, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ വ മിൻ ദുർരിയ്യതി റബ്ബനാ
അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? എന്നെ ആക്കണേ എന്നാണ് അല്ലെ. ഒരു ദർജയിലേക്ക് അല്ലെങ്കിൽ ഒരു ശ്രേണിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തന്നെ പക്ഷേ ഒന്നും കൂടെ ഉറപ്പിച്ച് അതിൽ അടിയുറച്ച് നിൽക്കുന്ന രൂപത്തിലാക്കി തരാൻ, അത് വേണ്ടിയിട്ടാണ് നമ്മുടെ ചോദ്യം. ഇവിടെ പറയുന്നു ഖാല ഇജ്അൽനി, എന്നെ ആക്കണം. എന്താ ആക്കേണ്ടത്? അല ഖസായിനിൽ അർദ്, എന്താക്കണം? ഖസായിനിൽ അർദാക്കണം. അല എന്ന് പറഞ്ഞ മേൽ, ഖസായിനിന്റെ മേലാക്കണം. എന്താ ഖസായിൻ? ആ ഖജാനയുടെ, ഖജനാവിന്റെ, സമ്പത്തിന്റെ മുകളിലാക്കണം എന്നാണ്. അർദ് ഭൂമിയിലെ, സ്വാഭാവികമായിട്ടും എന്നെ ഭൂമിയിലെ ഖജനാവിന്റെ ഉടമയാക്കണം, ഖജനാക്കളുടെ മേല് നിയന്ത്രണം തരുന്ന രൂപത്തിലാക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഒരു രാജാവിനോട് പറയാം, എന്നെ നിങ്ങൾ ഭൂമിയിലെ ഖജനാവിന്റെ ഉടമയാക്കണം, ആ ധനകാര്യമന്ത്രിയാക്കണം, അത് തന്നെ സംഭവം. സ്വാഭാവികമായിട്ടും രാജാവ് എല്ലാ സ്ഥാനമാനങ്ങളും കൊടുക്കാം, താങ്കൾ വിശ്വസ്തനാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, എങ്കിൽ എന്നെ എന്താക്കേണ്ടത്? ആ ധനകാര്യമന്ത്രിയാണ് ആക്കേണ്ടത്, ഖജനാവിന്റെ മേല് അധികാരമുള്ള അവസ്ഥയിൽ എന്നെ ആക്കണം. ഖസായിനുൽ അർദ്, ഖജനാവിന്റെ ആക്കണം. എന്നിട്ട് പറയുന്നതാ, എന്നിട്ട് അദ്ദേഹം പറയാണ് എന്തിനു വേണ്ടിയാ എന്നെ ഇങ്ങനെ ധനകാര്യമന്ത്രി ആക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥാനം ചോദിക്കുന്നത്? ഇന്നി ഹഫീളുൻ അലീം, ഞാൻ എന്താണ്? ഹഫീളാണ്, അതോടൊപ്പം അലീമുമാണ്. ഞാനത് സസൂക്ഷ്മം കൈകാര്യം ചെയ്യുന്നവനാണ്, അതോടൊപ്പം തന്നെ എനിക്ക് ആ കാര്യങ്ങളൊക്കെയും കൈകാര്യം ചെയ്യാനുള്ള അറിവുമുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ പറ്റി നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അധികാരം ചോദിച്ചു വരുന്ന ആളോടൊക്കെ പറയലെന്താ? ഇല്ല എന്ന് പറയും അല്ലെ. ചോദിച്ചു വരുന്ന ആൾക്ക് അധികാരം കൊടുക്കാൻ പാടില്ല, ചോദിച്ചു വരുന്ന ആളുകൾക്ക് അധികാരം കൊടുക്കേണ്ടതില്ല എന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട്. ഒരുപാട് റിവായത്തുകളിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ആളുകളും റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, താങ്കൾക്ക് ഒരുപാട് അധികാരങ്ങൾ ഉണ്ടല്ലോ, കുറച്ച് അധികാരം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചതാ, ഞങ്ങൾ നോക്കിക്കൊള്ളാം, അത് ഞങ്ങളുടെ ഗോത്രങ്ങൾക്ക് പ്രകീർത്തി കിട്ടും, ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ ഞങ്ങൾക്ക് സ്ഥാനങ്ങൾ കിട്ടും, ഞങ്ങളെപ്പറ്റി ഒരു മതിപ്പുണ്ടാകും, ബഹുമാനം ഉണ്ടാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും റസൂലുള്ള ചെയ്തത് എന്താ? അധികാരമില്ല, നിങ്ങൾക്ക് അധികാരത്തിന്റെ അധികാരം നൽകുകയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അധികാരം ചോദിക്കുകയാണ് ചെയ്തത് അല്ലെ. അധികാരം ചോദിച്ചു വാങ്ങി. അപ്പൊ ഇതെങ്ങനെ രണ്ടും കൂടി ശരിയാവോ? എങ്ങനെയാ ശരിയാവുക? ഒരു ആള് അധികാരം ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി പറയുന്നത് അധികാരം ചോദിച്ചു വരുന്ന ആൾക്ക് അതല്ലാഹു അവർ ഏൽപ്പിച്ചു കൊടുക്കും, അവനിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ്. എന്നാൽ നിർബന്ധാവസ്ഥയിൽ ആരെങ്കിലും അധികാരം ഏറ്റെടുക്കേണ്ടി വന്നാലോ, അവനെ ചൊവ്വായ മാർഗത്തിൽ നയിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ ഏർപ്പാടാക്കി കൊടുക്കുമെന്നാ. സുബ്ഹാനല്ലാഹ്. നിർബന്ധാവസ്ഥയിൽ നമ്മൾ പലരും പലതരത്തിലും വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അല്ലെ, ജോലി സ്ഥലങ്ങളിലോ സംഘടനകളിലോ എന്തിലുമാകട്ടെ, അധികാരം ചോദിച്ചു വാങ്ങിയാൽ അത് അവനും സ്വന്തത്തിലായി, അതിന്റെ എല്ലാ കാര്യവും ഓൻ തന്നെ നോക്കിക്കൊള്ളണം, അള്ളാന്റെ ഒരു സഹായം ഉണ്ടാവില്ല. എന്നാലോ നിർബന്ധാവസ്ഥയിൽ ഒരാൾ അധികാരം ഏറ്റെടുക്കേണ്ടി വന്നാലോ, ഒരു ടീമിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നാൽ, ഒരു കാര്യങ്ങൾക്ക് നേതൃത്വം ഏറ്റെടുക്ക വന്നാൽ, അള്ളാഹു ഒരു മലക്കിനെ ഏർപ്പാടാക്കി തരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ അപാകതകൾ സംഭവിക്കുമ്പോൾ അത് നേർവഴിയിലാക്കാൻ അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ഉണ്ടാവും എന്ന്. അതോടൊപ്പം തന്നെ അധികാരം നമുക്ക് ചോദിച്ചു വാങ്ങാം. എപ്പോഴാ അധികാരം ചോദിച്ചു വാങ്ങാൻ പറ്റിയ അവസരം? ആ നാട്ടിൽ അല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി, പരിപൂർണമായും സമർപ്പണത്തോടുകൂടി ഇത് ചെയ്യാൻ ഒരാളില്ല എന്ന് കണ്ടാൽ അത് നമുക്ക് കഴിയുമെങ്കിൽ അത് ചോദിച്ചു വാങ്ങാം. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു കാര്യത്തിന് വേണ്ടി നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് സ്ഥാനമാനങ്ങൾ മോഹിക്കാതെ, അധികാരം മോഹിക്കാതെ, സമ്പത്ത് മോഹിക്കാതെ, അതിന്റെ കീർത്തി മോഹിക്കാതെ, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് മോഹിക്കാതെ,
അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം കൊണ്ട് ആളുകൾക്ക് നാടിന് ഒക്കെ ഗുണകരമായ രൂപത്തിൽ വിശ്വസ്തതയോടുകൂടി നിസ്വാർത്ഥമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുറപ്പുണ്ടെങ്കിൽ അധികാരം ചോദിച്ചു വാങ്ങാം. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തുകൊണ്ട് അധികാരം ചോദിച്ചു വാങ്ങി എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ആ രാജാവ് കണ്ട സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറയാൻ ഉതകുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല, ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവർ പറഞ്ഞ എന്താ, ഇത് പൊട്ടക്കിനാവാണ്, പേക്കിനാവാണ്, ഇതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയും ചെയ്തു. എന്നാൽ ഒരു ജ്ഞാനമുള്ള അറിവുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, ഇതിനെപ്പറ്റി അറിവില്ല, അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറയണമായിരുന്നു. അതാണ് ഒരു അറിവുള്ള വ്യക്തിയുടെ പ്രത്യേകത. സ്വന്തത്തിന് അറിവില്ലെങ്കിലും അത് അറിവുള്ള ആളുകളോട് ചോദിച്ച് പഠിക്കാനും അറിയാനും അത് പറഞ്ഞു കൊടുക്കാനും ശ്രമം നടത്തും. എന്നാലോ ഞാൻ തന്നെയാണ് വലിയ അറിവുള്ള ആള് എന്ന് വിചാരിക്കുന്ന ആൾ എന്താ പറയുക, അതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ അത് ഇത്രേ അർത്ഥമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതങ്ങ് മാറ്റിവെക്കുകയാണ് പതിവുണ്ടാകുക. ഈ ഒരു അവസരത്തിൽ നിന്നുകൊണ്ട് ആ നാടിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും ഭീകരമായ ഒരു സംഭവ വികാസത്തെ മുൻനിർത്തിക്കൊണ്ട് അതിന് പഠിപ്പിച്ചു കൊടുക്കാൻ, അതല്ലെങ്കിൽ അതിന് വിശ്വസ്തതയോടുകൂടി ചെയ്യാൻ ഒരാളുമില്ല എന്ന് മനസ്സിലായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, ധനകാര്യം എനിക്ക് ഏൽപ്പിച്ചു തന്നാൽ ഞാൻ അതിനെപ്പറ്റി സസൂക്ഷ്മം അറിവുള്ളവനാണ്, ഞാൻ അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യും എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, രാജാവിൻ്റെ അടുക്ക് ഇത്രയും സ്ഥാനമുള്ള, ഇത്രയും വിശ്വസ്തനായ, ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ സ്വാഭാവികമായിട്ടും ആ ഭരണം ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ആ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം ആ ഭരണം ഏറ്റെടുക്കുകയുമാണ് ചരിത്രത്തിൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേറൊരു പാഠം കൂടാണ്. ആ നാട്ടിലെ ഭരണവ്യവസ്ഥ എങ്ങനെയായിരുന്നു, ഭരണവ്യവസ്ഥ എങ്ങനെയായിരുന്നു ആ നാട്ടിലെ രാജഭരണം, അതോടൊപ്പം ഇസ്ലാമിക ഭരണമായിരുന്നോ? ഒരിക്കലും അല്ലല്ലേ. നമ്മൾ മുമ്പ് താഴത്ത് പഠിച്ചെന്താ, വ്യത്യസ്തങ്ങളായ അല്ലേ, വ്യത്യസ്തങ്ങളായ റബ്ബാണോ നല്ലത്, അതല്ല വാഹിദുൽ ഖഹാറായ ഏകനായ ദൈവമാണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ആ നാടിൻ്റെ പ്രത്യേകത അനിസ്ലാമികമായ ജീവിത ക്രമങ്ങളും ഭരണകൂടവും നിലനിൽക്കുന്ന കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും അനിസ്ലാമികമായ ഒരു ഭരണത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റുമോ, മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ, ഈ രൂപത്തിലുള്ള ചർച്ചയാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം പല സംഘടനകളും പല കാര്യങ്ങളൊക്കെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. എപ്രകാരം എന്ന് ചോദിച്ചാൽ, അമുസ്ലിം ഭരണകൂടമാണെങ്കിൽ, അനിസ്ലാമികമായ ഭരണകൂടമാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നത് പോലും ഷിർക്കാണ് എന്ന് പോലും പഠിപ്പിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്തരം ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും അത്തരം ഭരണത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കരുത് എന്നുമൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടാവുകയും ഇതൊക്കെയും ഷിർക്കാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തതും നമ്മളൊക്കെയും കേട്ടവരും അറിഞ്ഞവരുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അനിസ്ലാമികമായ ഒരു ഭരണകൂടത്തിന് കീഴിൽ ജോലി ചെയ്യുന്നത് ഷിർക്കാണ് എങ്കിൽ, തെറ്റാണ് എങ്കിൽ, സ്വാഭാവികമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരുത്തും. ഉറപ്പല്ലേ, ഉറപ്പല്ലേ. അനിസ്ലാമികമായ ഷിർക്ക് സംഭവിക്കുന്ന ഒരു കാര്യത്തിന് അള്ളാഹ് പ്രവാചകന്മാരെ തന്നെ നിയോഗിക്കൂലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനിസ്ലാമിക ഭരണകൂടമാണെങ്കിലും ശരി, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും ശരി, നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വിശ്വാസത്തോടെ നിഷ്കളങ്കതയോടെ സത്യസന്ധമായി നിറവേറ്റുക എന്നതാണ് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യത. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊക്കെ പല കാര്യത്തിലും ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് അല്ലേ. ആ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പലതവണ അല്ലേ. നമ്മളൊക്കെ ഇടയന്മാരാണ്, എല്ലാ ഇടയന്മാരും തൻ്റെ ഇടയ വസ്തുവിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉയർന്ന തലം മുതൽ, രാജാധികാരം മുതൽ താഴെ ഏറ്റവും അവസാനം നമ്മുടെ കുടുംബം വരെയുള്ള മേഖലകളിൽ മുഴുവനും നമ്മളെപ്പറ്റി ആ കാര്യങ്ങളെപ്പറ്റി ഒക്കെ ചോദ്യം ചെയ്യും. അപ്പൊ അവിടെ എന്താ വേണ്ടത്, അമാനത്ത് പാലിക്കണം, സത്യസന്ധമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം, വിശ്വസ്തമുള്ളതായിരിക്കണം. എന്താണ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അതിൽ സാധാരണഗതിയിൽ സാധാരണ ഏറ്റവും സ്യൂട്ടായിട്ട് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ പറയാറുള്ളത്,
നിങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പാടില്ല, അവിടുത്തെ ടീ ബോയി ആയിട്ടും നിങ്ങൾക്ക് അവിടെ തൂപ്പുവാരുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജോലി ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. അവിടെയും ചോദ്യം വരും, ആ കിട്ടുന്ന ശമ്പളം അത്തരം പലിശ കൊണ്ട് വന്ന ശമ്പളമല്ലേ എന്ന ചോദ്യവും വരാറുണ്ട്. അത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും അനിവാര്യ ഘട്ടത്തിലല്ലാതെ അത്തരം ജോലികളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളും മുഹദ്ദിസുകളും പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം ഇനി അനിവാര്യ ഘട്ടത്തിൽ ഇതിലേക്ക് പോയാൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കും. അവിടെയാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനും നമ്മുടെ ഇഖ്ലാസും ഒക്കെ പരീക്ഷിക്കപ്പെടുക. കാരണം ആ ജോലി മാത്രമല്ല, വേറെയും ജോലികളുണ്ട്. ആ ജോലിയല്ലാതെയും ഉപജീവനം നടക്കും. അതിനുവേണ്ടി ഞാൻ 100% പരിശ്രമിച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത് എങ്കിൽ ഉദുർ പറയാനുണ്ട്, അല്ലെങ്കിലോ ഉദുർ പറയാൻ ഇല്ല എന്ന അവസ്ഥയാണ് ഇൻഷാല്ലാ. അപ്പം ഇവിടെ ഏതൊരു മനുഷ്യനും നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് പരിപൂർണമായും ഹക്കായിട്ട് ചെയ്യുക എന്ന ബാധ്യതയാണ് നിറവേറ്റാനുള്ളത്, ഏറ്റെടുക്കാനുള്ളത്. അതുകൊണ്ട് അമുസ്ലിം ഭരണകൂടമാണെങ്കിലും നമുക്ക് അവിടെ വർക്ക് ചെയ്യാം, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും നമുക്കവിടെ അത് ഏറ്റെടുത്ത് വർക്ക് ചെയ്യാം. അതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ല എന്ന ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്ത് ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിനെ നിങ്ങൾ നോക്കൂ, വകദാലിക മക്കന്ന, അവിടെയും മക്കന്നാന്റെ അടിയിലാണ് കസറിട്ടൊക്കെ ചെയ്യുന്നത് അല്ലെ. ലിബിയിലെ വലിയ പ്രശ്നമാണത്. വകദാലിക മക്കന്ന, നൂനിന് ഷദ്ദ് അലിഫ്, ഓക്കെ, അവിടെ മണിക്കണം എന്നിനി പറയേണ്ടതില്ലല്ലോ. മീമിന് നൂനിന് ഷദ്ദ് വരുന്ന ഇനി മണിക്കണം എന്ന് പറയൂ കേട്ടോ. ഓക്കെ, നൂനിന് ഷദ്ദ് അലിഫ്, മക്കന്ന ലിയൂസുഫ ഫിൽ അർദ് യതബവ്വഉ. ആ വാവിന് ഷദ്ദ്, സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെ ക്ലിയർ ആക്കിയിട്ട് പറയണം. യതബവ്വഉ, യതബവ്വഉ എന്ന് പറയുന്ന വള ക്ലിയർ ആയിട്ട് കേൾക്കണം. യതബവ്വഉ മിൻഹ ഹൈസു യശാ. ആ ഷീന് കഴിഞ്ഞിട്ട് അലിഫിന് മദ്ദും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അലിഫും മദ്ദും വന്നു കഴിഞ്ഞാൽ 6 ഹർഫിന്റെ ദൈർഘ്യം വരെ പോകാം. 4 മുതൽ 6 വരെ, 4 നിർബന്ധമായിട്ടും കൊടുക്കണം, 6 വരെ പോകാം. അപ്പൊ നോക്കി നോക്കാം, അവിടെ വരെ ആ വഖഫ് വരെ മാത്രം. وكذلك مكننا ليوسف في الارض يتبوأ منها حيث يشاء. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, യശാ എന്ന് പറഞ്ഞിട്ട് ആ ഹംസ വെളിവാകാതെ പോകരുത് കേട്ടോ. ഹംസക്ക് സുഖം വരുമ്പോ നമ്മൾ ആ വഖഫ് ചെയ്യാനുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, യശാ എന്ന് പറഞ്ഞ് നിർത്തും. യശാ അവിടെ വഖഫ് ക്ലിയർ ആവണം. എന്നിട്ട് പറയുന്നു നുസീബു ബി റഹ്മത്തിന മൻ നശാ. അവിടെയും ആ മൻ എന്നതിന് നൂനിന്റെ ശബ്ദിലേക്കും വരുന്നു തൻവീൻ, അല്ല നൂനിന്റെ മീമിന്റെ മീൻ കഴിഞ്ഞ നൂനില്ലേ, മൻ, മണ്ണിന്റെ അടുത്ത നൂനിന് ശബ്ദ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മണിച്ച് അതിലേക്ക് ചേർക്കും. മൻ നശാ, അവിടെയും ഷീനിന് അലിഫ് മദ് എന്ത് ചെയ്യും, 4 മുതൽ 6 വരെയുള്ള ഹർഫിന്റെ ദൈർഘ്യം കൊടുക്കും. മൻ നശാ, നൂനിന് മണിക്കുകയും വേണം, ഷീനിന്റെ അലിഫിന് ദൈർഘ്യം കൊടുക്കുകയും വേണം. എന്ന് പറഞ്ഞു വലാ നുബിഉ വാദാണ് അല്ലേ. നുദീഉ എന്ന് പറഞ്ഞ് ലാ ആക്കി പറയരുത്, വലാ നുദീഉ, ഐനിന് ലമ്മും കൂടെ വരുന്നുണ്ട്, അതും ശ്രദ്ധിക്കണം. വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ പലപ്പോഴും വന്നു പോവാറുള്ളത് മിൻഹ ഹൈസു. ആ മിൻഹ, ഹാന്റെ അലിഫ് കഴിഞ്ഞ ഉടനെ വരുന്നത് ഹ ആണ്, അവിടെയും ശ്രദ്ധ കൊടുക്കണം. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി നോക്കിയേ, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ആയത്തിൻ്റെ കുറച്ച് ഭാഗം മുമ്പും പഠിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഹിഫ്ലുള്ള ആയത്തിലുള്ളതാണ് ഈ ഒരു വചനം. എന്താ പറയുന്നത്, വകദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർ, മുമ്പും പഠിച്ചതല്ലേ അല്ലേ. വകദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർ, അള്ളാഹു യൂസുഫിന് എന്തൊരുക്കി കൊടുത്തു, ഭൂമിയില് സ്ഥാനമൊരുക്കി കൊടുത്തു എന്ന് പറയാണ്. മുമ്പ് സ്ഥാനമൊരുക്കി കൊടുത്തത് എങ്ങനെയായിരുന്നു, സഹോദരങ്ങളെല്ലാം കൂടിയും
കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അവിടുന്ന് ഒരു കച്ചവട സംഘത്തിന് കിട്ടി. ആ കച്ചവട സംഘത്തിൽ നിന്ന് അസീസ് വില കൊടുത്ത് വാങ്ങി. അങ്ങനെയാണ് അവിടെ പറയുന്നത്, വക്കദാലിക മക്കന്നാലി യൂസുഫ്. യൂസുഫിന് സ്ഥാനമാനങ്ങൾ ഒരുക്കി കൊടുത്തു. എന്നിട്ട് പറയുന്നത് എന്തിനാ ആ സ്ഥാനമാനങ്ങൾ ഒരുക്കിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തഅ്‌വീലുൽ അഹാദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സ്ഥാനമാനം ഒരുക്കിയത്. ആ തഅ്‌വീലുൽ അഹാദീസ് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ ഫലമായി കൊണ്ടാണ് ഇപ്പോ എന്ത് സംഭവിക്കുന്നത്? അധികാര കസേരയിലേക്ക് വരുന്നു. ആ അധികാരത്തിലേക്ക് വന്ന ഉടനെ അള്ള പ്രയോഗിച്ച പദം നോക്കൂ, വകദാലിക മക്കന്നാൽ യൂസുഫ ഫിൽ അർൽ. അങ്ങനെ യൂസുഫിന് അള്ളാഹു ഭൂമിയിൽ സ്ഥാനമുണ്ടാക്കി കൊടുത്തു, സ്ഥാനം ഏർപ്പാടാക്കി കൊടുത്തു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാ സ്ഥാനം ഏർപ്പാടാക്കിയത്? അതോടൊപ്പം തന്നെ പറയുന്നതാണ് യതബവ്വഉ ബിഹാ ഹൈസു യശാ, അല്ലെ? ഈ സ്ഥാനമാനങ്ങൾ ഒരുക്കി കൊടുത്തു. അതോടൊപ്പം എന്ത് സംഭവിച്ചു? യതബവ്വഉ ബിഹാ ഹൈസു യശാ എന്ന് എന്നും കൂടെ ആ കൂട്ടത്തിൽ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? യതബവ്വഉ എന്ന് പറഞ്ഞ മുമ്പ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇപ്പോഴോ താമസിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? യതബവ്വഉ മിൻഹ, അതിൽ താമസിക്കാനുള്ള. എന്നിട്ട് എന്താ പറയുന്നത്? ഹൈസു യശാ, ഇഷ്ടപ്രകാരം. ഹൈസു യശാ, ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനും ഒക്കെയുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്പോ അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. മുമ്പ് എന്തായിരുന്നു? കൊട്ടാരത്തിലായിരുന്നു. ആ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് വേണ്ട ഹിക്മു നൽകി, ഇൽമ് നൽകി, തഅ്‌വീലുൽ അഹാദീസ് നൽകി, അതൊക്കെ നൽകി അദ്ദേഹത്തെ അള്ളാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാ ആ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെ ഒരുക്കി കൊടുത്തു. ഇപ്പോ അധികാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്തു? മിസ്രിൽ മുഴുവൻ സഞ്ചരിക്കാനും മിസ്രിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്യാനുമുള്ള മക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയും, നോക്കൂ, നുസീബു ബി റഹ്മതിനാ മന്നശ. നുസീബു അസാബ യുസീബു നുസീബു, ഈ പദം കേട്ടിട്ടില്ലേ? അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ബാധിക്കുക അല്ലെ, കൊള്ളിക്കുക, ബാധിക്കുക എന്നൊക്കെയാണ്. അപ്പൊ നുസീബു, നാം ബാധിപ്പിക്കും, ബി റഹ്മതിനാ, നമ്മുടെ അനുഗ്രഹങ്ങൾ, മന്നശാ, നാം ആർക്ക് ബാധിപ്പിക്കണം എന്നുദ്ദേശിക്കുന്നു, ആർക്ക് കൊടുക്കണം എന്നുദ്ദേശിക്കുന്നു, അവർക്ക് ഞാൻ എന്ത് ചെയ്യും? എന്റെ റഹ്മത്ത് ഞാൻ അവരിലേക്ക് എത്തിപ്പിക്കും, ബാധിപ്പിക്കും എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു, വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ, വലാ നുദീഉ, കുറച്ച് കളയില്ല അല്ലെങ്കിൽ വൃഥാവിലാക്കുകയില്ല. അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ പ്രതിഫലം വൃഥാവിലാക്കി കളയുകയില്ല, വെറുതെ ആക്കി കളയുകയില്ല എന്ന് പറയാം. ഇതെന്താ നമുക്ക് മനസ്സിലാവുക? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി തൊട്ട് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ആയത്തുകൾക്ക് മുമ്പ് പറഞ്ഞെന്തായിരുന്നു? വകദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് പറയുന്നു അല്ലെ. അദ്ദേഹം മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്സാൻ, ഇഹ്സാൻ ഉള്ള ആളാണല്ലോ മുഹ്സിൻ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല, ഏറ്റവും നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിൽ പെട്ടു, എല്ലാ ഗുണഗണങ്ങളും ഒത്തൊരുങ്ങിയ ഇഹ്സാൻ കാത്തു സൂക്ഷിക്കുന്ന ആള്. ഇഹ്സാന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എന്തായാലും മുണ്ടാണ്ടിരിക്കണം. ഇഹ്സാന്റെ ഡെഫിനിഷൻ എന്താ പഠിച്ചത്? ഇഹ്സാൻ, മാഹുൽ ഇഹ്സാൻ. ഞാൻ തുടക്കം പറഞ്ഞ ഞങ്ങൾക്ക് കിട്ടും, എനിക്കറിയാം. അൻതഅബുദല്ലാ കഅന്നക തറാ, മറന്നാ, ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക, അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്യുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ
കാണുന്നുണ്ട്. ഈ വിശ്വാസമാണ് ഇഹ്സാൻ. ഈ വിശ്വാസത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് മുഹ്സിനായിട്ട് മാറുക. ഈ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും പിന്നെ തെറ്റുകൾക്ക് സ്ഥാനമില്ല അല്ലേ. കാരണം എന്ത് തെറ്റ് ചെയ്യാൻ പോയാലും നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? ഞാൻ അള്ളാനെ കണ്ടില്ലെങ്കിലും അള്ള എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവുമല്ലോ. ആ ബോധം എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ സഹായിക്കും. ആ ബോധം എല്ലാ വേണ്ടാത്തതിൽ നിന്നും മാറി നിൽക്കാൻ സഹായിക്കും. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ല അവർക്ക് നൽകുന്ന പ്രതിഫലം ഒരിക്കലും വ്രതാവിലാക്കുകയില്ല. അതാ പറഞ്ഞത് വലാനുള്ള ഞാൻ വ്രതാവിലാക്കുകയില്ല, ഒഴിവാക്കുകയില്ല, നശിപ്പിച്ചു കളയില്ല. അജ്റൽ മഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്കുള്ള പ്രതിഫലം ഞാൻ വ്രതാവിലാക്കുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെയും നമുക്ക് ഒട്ടനവധി പാഠങ്ങളാണ് എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരന്മാര് അദ്ദേഹത്തെ അല്ലെ പ്രയാസപ്പെടുത്തിയ, അദ്ദേഹത്തെ വേദനിപ്പിച്ച, അദ്ദേഹത്തിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. യൂസുഫ് നബിയുടെ ചരിത്രം തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ അല്ലെ. ചെറുപ്പകാലം തൊട്ടേ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളൊക്കെ സഹോദരന്മാരിൽ നിന്ന് നയിച്ചു. അതിനുശേഷം അത് അവര് ഒരാരുമില്ലാത്തൊരവസ്ഥയിൽ, ആരും സഹായത്തിനില്ലാത്തൊരവസ്ഥയിൽ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അവിടുന്ന് കച്ചവടക്കാർക്ക് കിട്ടുന്നു. കച്ചവടക്കാർ ഒരു ബലയും നൽകാതെ എന്താണ് പറയുന്നത്, അവിടെ ഷെറോഹു ബിസമനിം ബഹ്സിൻ എന്നാണ് പറയുന്നത് അല്ലേ. ചില്ലറ തുട്ടുകൾക്ക് വിറ്റ് കളഞ്ഞു. എന്നിട്ട് വന്ന് പെടുന്നത് ഒരു കൊട്ടാരത്തില് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയത്. കൊട്ടാരത്തിലെ ജീവിതം തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വീണ്ടും സാക്ഷ്യം വഹിച്ചു. അവിടുന്ന് ജയിലിലേക്ക് അയക്കപ്പെട്ടു. ജയിലിൽ വർഷങ്ങൾ കാത്തു നിൽക്കേണ്ടി വന്നു. ആ ജയിലിലെ ജീവിതത്തിന് ശേഷം വീണ്ടും പുറത്തെടുത്തു. ഇതാ പറയുന്നത് മുഹ്സിനീങ്ങളുടെ പ്രതിഫലം അള്ളാഹു വ്രതാവിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ഒട്ടനവധി വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവിടെ ഇഹ്സാൻ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് ആ പരീക്ഷണങ്ങളൊക്കെയും വിജയത്തിലേക്കുള്ള വഴി തുറക്കലാണ് എന്ന് ഈ പരിശുദ്ധ ഇസ്ലാം ഖുർആന്റെ ഈ ആയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താം. സാധാരണ നമുക്കൊക്കെ സംഭവിക്കുന്ന എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, നമ്മൾ ഡൗണായി അല്ലേ. നമ്മൾ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ഡൗണായി. നമ്മൾ ചിന്തിക്കും അല്ല എന്നെ മാത്രം പരീക്ഷിച്ചളയെന്ന്, അല്ല എന്നോടെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്നെ എന്തിനു ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന ചിന്തയാണ് നമുക്ക് വരിക. എന്നാൽ അല്ല പരീക്ഷിക്കുന്ന ഓരോ പരീക്ഷണ അവസരങ്ങളിലും ഇതെനിക്കുള്ള വിജയമാണ് അല്ലെങ്കിൽ എൻ്റെ വിജയത്തിലേക്കുള്ള വഴിയാണ്, അല്ല എനിക്ക് ബാബ് തുറന്നു തരികയാണ് എന്ന ചിന്താഗതിയോടുകൂടി ക്ഷമാലിക്കളായി ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ മുഹ്സിൻ എന്ന് പറഞ്ഞ ദർജയിലേക്ക് വരികയും അല്ലാഹു നമുക്കുള്ള മാർഗം ഉണ്ടാക്കി തരികയും ചെയ്യുക. അതല്ലേ പറഞ്ഞ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹ് വഴികളിങ്ങനെ തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കും, വഴികളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്യണം? പരീക്ഷണഘട്ടങ്ങളിൽ ക്ഷമ പാലിക്കണം. അള്ളാഹു അംബിയാ മുർസലീങ്ങളുടെ ജീവിതം മുഴുവനും പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരല്ലേ? അള്ളാഹ് ജനങ്ങളുടെ കൂടെ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരല്ലേ? അള്ളാഹ് ആ മഹബ്ബത്ത് കാണിച്ചിട്ടില്ലേ? ഉണ്ട്. പിന്നെന്തേ അള്ളാഹ് ഇങ്ങനെയൊക്കെ പരീക്ഷണത്തിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോയത് അല്ലേ? ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഇത്തരം സംഗതികൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ തരണം ചെയ്യണം എന്ന് മാനവകുലത്തിന് പഠിപ്പിച്ചു കൊടുക്കാനല്ലേ? മാനവകുലത്തിന് അറിയണം ഇത്തരം പ്രയാസങ്ങൾ വരും, ഇങ്ങനെ സംഗതികളൊക്കെ സംഭവിക്കും. എന്നാലോ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു വഴിയൊരുക്കും എന്നത് മാനവകുലത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ഒരുക്കിയത്. അടുത്ത ആയത്തും കൂടെ പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ അങ്ങ് ബോധ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നെന്താ, അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങളിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു അദ്ദേഹത്തിന് ആ നാട്ടിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സഹായമുണ്ടാക്കി, അദ്ദേഹത്തിന് എവിടെയും ജീവിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് അള്ളാഹു കൊണ്ടുവന്നു. എന്നിട്ട് പറയുന്നത് വല അജ്റുൽ ആഖിറത്തി ഖൈറുൻ, വലഅജ്റുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന ആമനു വകാനു യത്തഖൂൻ. സ്വാഭാവികമായിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിശ്വാസി സമൂഹത്തിനുള്ള മാതൃകയായിക്കൊണ്ട് പറയുന്നു വലഅജ്റുൽ ആഖിറ. ഇവിടെ എന്താ പറയുന്നത്, മുഹ്സിനീങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു
വ്രതാവിലാക്കില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവ് നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ സമാധാനിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ദുനിയാവിൽ ഒരുപാട് കിട്ടി എന്ന കാര്യത്തിൽ അധികം നിങ്ങൾ ആഹ്ലാദിക്കൊന്നും വേണ്ട. എന്നിട്ട് പറഞ്ഞു വല അജ്റുൽ ആഖിറ, ആഖിറത്തിലെ നന്മയാണ് പ്രതിഫലമാണ് ലില്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾക്ക് ഖൈറായിട്ടുള്ളത് എന്ന് പറയാണ്. എന്നിട്ട് എന്താ പറയുന്നത്, അവരെന്തായിരിക്കും, വഖാനു യത്തഖൂൻ, സത്യവിശ്വാസം പുൽകുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് നാളെ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലങ്ങളാണ്, പുണ്യമാണ് എന്ന് പഠിപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെ, ഒരു മനുഷ്യൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു കോമൺ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുക എന്താണ്, യൂസഫ് നബിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പേടിക്കാനൊന്നുമില്ല, എല്ലാം ഖൈറായി, എല്ലാം നല്ല സ്ഥാനമാനങ്ങൾ കിട്ടി, എവിടെയും പോകാം, എവിടെയും യാത്ര ചെയ്യാം, അധികാരത്തിന്റെ ഉന്നതിയാണുള്ളത്, അതുകൊണ്ട് ആ അധികാരമൊക്കെ കിട്ടിയ സമയത്ത് സുഖിച്ചൊക്കെ ജീവിക്കാം എന്ന് തീരുമാനിക്കുന്നതിന് പകരം അള്ള പഠിപ്പിക്കുന്നത് ഇതൊന്നും അല്ല ഖൈറ്, ഈ കിട്ടിയതൊന്നും അല്ല ഖൈറ്, ഇതിനേക്കാളും ഭയങ്കരമായ അല്ലെങ്കിൽ ഇതിനേക്കാളും അതിശക്തമായ ഖൈറ് ഇനിയും കിട്ടാനുണ്ട്, അത് ആഖിറത്തിലാണ്. അതിനെന്ത് വേണം, സത്യവിശ്വാസം പുൽകണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം അത്രയും വലുതാണ്, വമ്പിച്ചതാണ് എന്ന് പഠിപ്പിക്കാൻ. സൂറ ആലയുടെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ച ആയത്തേതാ, വലൽ ആഖിറത്തു ഖൈറും വഅബ്ഖ, അല്ലേ, അന്ത്യനാളിൽ കിട്ടാനുള്ള പ്രതിഫലത്തെ പറ്റി സന്തോഷ വർത്തമാനം നമ്മളോട് പറയാ. ആ സന്തോഷ വർത്തമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം? മുസ്ലിം എന്ന ദർജ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയതോടുകൂടി, അതിൻ്റെ ഉയർന്ന ഘടനയിലേക്ക്, മുഅ്മിൻ എന്ന ഘടനയിലേക്ക് ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ കടന്നു വരും. അതിൽ നിന്നും ഒരു പടി മുകളിൽ മുഹ്സിൻ എന്ന ദർജയിലേക്ക് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ പരലോകത്തെ വമ്പിച്ച വിജയത്തിന് നമുക്കും സാക്ഷികളാവാൻ കഴിയും, നമ്മളും അതിൻ്റെ ആളുകളായി മാറും. അതിന് സദാസമയവും പ്രാർത്ഥിക്കണം, സദാസമയവും പ്രവർത്തിക്കണം. ഈമാൻ ഉണ്ടാവാൻ, തഖ്വയുണ്ടാവാൻ, എഹ്സാൻ ഉണ്ടാവാൻ, ഇതൊക്കെ നമ്മൾ നിരന്തരം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നാല് ആയത്തുകൾ കൊണ്ട് അവസാനിപ്പിക്കാം, കാരണം ഇനി നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടല്ലോ, കൃത്യസമയത്ത് നമുക്ക് അവസാനിപ്പിക്കുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നാലായത്തുകൾ ഒരുമിച്ച് നോതാണ്, മുകളിലേക്ക് ഇട്ടാലേ നാലായത്തുകൾ, ഇന്ന് പഠിച്ച നാലായത്തുകൾ നമ്മൾ പാരായണം ചെയ്യുന്നു, എന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين قال جعلني على خزائن الأرض إني حفيظ عليم وكذلك مكننا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين ولأجر الآخرة خير للذين آمنوا وكانوا يتقون. സംശയങ്ങളൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ ഖൈർ. എന്നാലും നമ്മൾ ആ വർക്കിലേക്ക് കടക്കുക അല്ലേ. എത്ര ആയത്ത് കാണാതെ പഠിച്ചു വന്നു, ഏ എത്ര ആയത്ത് വരെ പഠിച്ചു വരുന്നു പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പോയി നമ്മള്? എണ്ണം പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു ഉദറായിട്ട് എടുത്തു. എന്നാൽ 28 ആയത്ത് വരെ കൺഫേം ആണല്ലോ അല്ലേ, 28 ആയത്ത് വരെ കൺഫേം ആണല്ലോ, ബാക്കിയല്ല എണ്ണം പറയാത്തുള്ളൂ. എനിക്കിന്ന് കേൾക്കേണ്ടത് അവസാനത്തെ 8 ആയത്താണ്, 20-ാമത്തായത്ത് മുതൽ 28-ാമത്തായത്ത് വരെ. ഏ ആ നോതില്ലേ, റെഡി അല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
وقال الذي اشتراه من مصر لامرأته اكرمي مثواه. അപ്പൊ അടുത്ത ആഴ്ച ഖുറൈഷ്, മാഊൻ, കൗസർ അല്ലേ? സൂറ ഖുറൈഷ്, മാഊൻ, കൗസർ ഈ മൂന്ന് സൂറത്തും തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പഠിക്കാം. സൂറ അൽ ഫാത്തിഹ, ബാക്കി പറഞ്ഞോ. ഫാത്തിഹ, ബഖറ, ആലു ഇമ്രാൻ, നിസാ, മാഇദ, അൻആം, അഅ്റാഫ്, അൻഫാൽ, തൗബ, യൂനസ്, ഹൂദ്, യൂസഫ്, റഅദ്, ഇബ്രാഹിം, ഹിജ്ര, നഹ്ല്, ഇസ്രാ, കഹ്ഫ്, മറിയം, ത്വാഹ, അംബിയ, ഹജ്ജ്, മുഅ്മിനൂൻ, നൂർ, ഫുർഖാൻ, ശുഅറ, നംല്, ഖസ്വസ്, അൻകബൂത്, റോം, ലുഖ്മാൻ, സജദ, അഹ്സാബ്, സബ, ഫാത്തിർ, യാസീൻ, സ്വാഫത്ത്, സ്വാദ്, സുമർ, ഗാഫിർ അല്ലെങ്കിൽ മുഅ്മിൻ. ഓക്കെ. ഫുസ്സിലത്ത്, ശൂറ, സുഖ്റഫ്, ദുഖാൻ, ജാസിയ, അഹ്ഖാഫ്, മുഹമ്മദ്, ഫത്ഹ്, ഹുജുറാത്ത്, ഖാഫ്, ദാരിയാത്ത്, തൂർ, നജം, ഖമർ, റഹ്മാൻ, വാഖിഅ, ഹദീദ്, മുജാദില, ഹഷർ, മുംതഹന, സഫ്, ജുമുഅ, മുനാഫിഖൂൻ, തഗാബുൻ, തലാഖ്, തഹ്രീം, മുൽക്ക്. അൽഹംദുലില്ലാ. എത്ര ആൾക്കാർക്ക് അറിയാം? നിങ്ങൾ കാണട്ടെ. ഒപ്പം കൂടികൾ വേണ്ട, ഫുള്ള് പറഞ്ഞവർ മതി. 50 അറിയില്ല എല്ലാവർക്കും അറിയാം. ലാസ്റ്റത്തെ 17 പ്രശ്നം. ഓർഡറിൽ പറഞ്ഞു പോകുമ്പോൾ തെറ്റിപ്പോകുന്ന പ്രശ്നം ഉണ്ടോ? അതാണ് കൂടുതലുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ തീരും ഇൻഷാല്ലാ. എനിക്ക് നല്ല വിശ്വാസം നിങ്ങളെ, അതുകൊണ്ട് നമ്മൾ എത്തും. 67 കഴിഞ്ഞു. അടുത്ത ആഴ്ച ഏഴെണ്ണം പഠിക്കാൻ പറ്റൂലേ? ഓവർലോഡ് ആകുന്നുണ്ട്, നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. നിങ്ങൾ തരുന്ന വർക്ക് ഓവർ ആണെങ്കിൽ നിങ്ങൾ പറയണം, കാരണം ബുദ്ധിമുട്ടിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഒരു സമാധാനം വേണം, ഖുർആൻ പഠിക്കുമ്പോൾ തന്നെ സമാധാനം വേണം. അല്ലാണ്ട് പേടിച്ചിട്ട് അടുത്ത ആഴ്ച ഇപ്പം ഇങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ചിട്ട് ക്ലാസ്സിൽ വരാറുണ്ടല്ലേ, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ഞാൻ വിചാരിച്ചതിലും ഭയങ്കര അനുസരണമുള്ള കുട്ടികളാണ്. ഇത് പഠിക്കാൻ അടുത്ത ആഴ്ച വരണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നും ക്ലാസ്സിൽ വരില്ല, പറയും ഉസ്താദ് പറഞ്ഞുകൊണ്ട് വരണ്ട, അതുകൊണ്ട് വന്നില്ലെന്ന്. അനുസരണം കൂടുതലാണ് നമുക്ക് ഇക്കാര്യത്തിൽ മാത്രം. അതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്നില്ല എന്ന് നിങ്ങളാണ് പറയേണ്ടത്. ബുദ്ധിമുട്ടാവുന്നെങ്കിൽ നമുക്ക് എണ്ണം കുറയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒന്ന് സ്പീഡാക്കണം. എത്ര ആവും നിങ്ങൾ പറ? എത്ര സുഹൃത്തിൻ്റെ പേര് പഠിക്കാൻ പറ്റും? 75 പഠിക്കാൻ പറ്റും? നിങ്ങൾ പറയുന്ന എണ്ണാന്ന് ഞാൻ ഉറപ്പിക്കുക, അല്ലാണ്ട് ഞാനായിട്ട് പറയില്ല. 70 എന്നാലും കുഴപ്പമില്ല. 70 സൂറത്തുകളുടെ പേര് പഠിക്കുക. ഖുറൈഷ്, മാഊൻ, കൗസർ പഠിക്കുക. അപ്പുറത്തെത്തു 30 രണ്ടായത്. എന്നാലും കുഴപ്പമില്ല, ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും 30 പഠിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമാണ്. 30 എത്തും. അപ്പോൾ ഇടയിൽ നിന്ന് വന്ന ആൾക്കാർ ബേജാറാവണ്ട. നിങ്ങൾ ഇന്ന് 10 പഠിച്ചാൽ നിങ്ങൾ 15 പഠിക്കാൻ ശ്രമിക്കുക. 15 എത്തിയാൾ 20 പഠിക്കുക. ഇപ്പോൾ 28 പഠിച്ച കുറേ ആൾക്കാരുണ്ട്. അവർ 30 എണ്ണാക്കണ്ട, നിങ്ങൾ 30 ഓതിയാൽ മതി. കൂടുതൽ പഠിക്കുന്ന അത്ര പഠിച്ചോളൂ, കുഴപ്പമില്ല കേട്ടാ. ഇപ്പോൾ ഞാൻ 30 പഠിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്താൻ നിൽക്കണ്ട. നിങ്ങൾക്ക് 35 പഠിക്കണോ പഠിക്കാം, നമ്മളിവിടെ 30 വരെ ഓതുന്നുള്ളൂ എന്ന് മാത്രം. ഇൻഷാ അല്ലാ ബുദ്ധിമുട്ടില്ലല്ലോ, ഓവർലോഡ് അല്ലല്ലോ.
ഉറപ്പല്ലേ? ഇൻഷാല്ലാ. അപ്പം നമ്മുടെ പരിശ്രമം ഏറ്റവും ഖൈറാണെങ്കിൽ, എഹ്സാനുള്ളതാണെങ്കിൽ അള്ളാഹു നമ്മെ അജറിലേക്ക് എത്തിക്കും. അപ്പോൾ ആ നിയ്യത്താണ് നമുക്ക് വേണ്ടത്, ആ ശ്രമമാണ് നടക്കേണ്ടത്, ആ പ്രാർത്ഥനയാണ് വേണ്ടത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അർത്ഥത്തിലും മഹ്സിനീങ്ങളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും എഹ്സാൻ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ജീവിതം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും എല്ലാ അർത്ഥത്തിലും ഖൈറും ബറക്കത്തും റഹ്മത്തും മഗ്ഫിറത്തും നൽകി ഞങ്ങളെ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടുന്ന ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും നാളെ ഞങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഏറ്റവും നല്ല സമയമായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിവിടെ കഴിച്ചു കൂട്ടുന്ന ഓരോ അവസരത്തിലും പഠിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഞങ്ങളെ ആക്കി അനുഗ്രഹിക്കണമെന്ന പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണ് എന്ന കീർത്തിയോടുകൂടി അവസാന ശ്വാസം കഴിച്ചു കൂട്ടാനുള്ള തൗഫീഖ് നൽകണേ നാഥ. അള്ളാ, ഖുർആനിൻ്റെ ആള് അള്ളാഹിൻ്റെ ആളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിന്റെ ആളായിക്കൊണ്ട് ദുനിയാവിനോട് വിട പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, നാളെ പരലോകത്തും ഞങ്ങളുടെ ബർസഖിയായ ജീവിതത്തിലും എല്ലാ അർത്ഥത്തിലും ഖുർആൻ ഞങ്ങൾക്ക് ശഫാഅത്താകണേ നാഥ. അള്ളാഹുവെ, നാളെ നിന്റെ ആ പരലോകത്ത് വിചാരണ നേരിടുന്ന അവസരത്തിൽ ഖുർആനിൻ്റെ ആളായിക്കൊണ്ട് ഖുർആനിൻ്റെ ശഫാഅത്ത് കിട്ടിക്കൊണ്ട് സ്വർഗപൂങ്കാവനത്തിലേക്ക് കടക്കാൻ കഴിയുന്ന സൗഭാഗ്യം നൽകണേ നാഥ. അള്ളാഹുവെ, അവസാന നിമിഷം നിന്റെ വിളിക്ക് ഉത്തരം നൽകി നിന്റെ അടുക്കലേക്ക് തിരിച്ചു വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള സൗഭാഗ്യം നൽകണേ നാഥ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വ അമിത്നാ മഅൽ ഈമാനി വത്തൗബ തവഫ്ഫനാ മുസ്ലിമീന വലഹിക്നാ ബിസ്വാലിഹീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വഖിറാഅതിനാ വഅദ്കാരിനാ വദുആഅനാ യാ അർഹമർ റാഹിമീൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر الذنوب والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.